ഓട്ടോറിക്ഷാ ഡ്രൈവറായ യുവാവിന്റെ തൂങ്ങി മരണത്തിൽ ദുരൂഹത. ബന്ധുവിന്റെ മർദ്ദനത്തിൽ മനം നൊന്താണ് യുവാവ് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു. ഇടമൺ 34 മനുഭവനിൽ ശേഖറിന്റെ മകൻ മനുവിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. വീടിന്റെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ മനുവിനെ അമ്മ ശ്രീകുമാരിയാണ് ആദ്യം കാണുന്നത്. ഇവർ നിലവിളിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. സംഭവം നടന്നതിന്റെ തലേ ദിവസം മനുവും ബന്ധുവായ ബിജി എന്നയാളുമായി സാമ്പത്തിക വിഷയത്തിൽ വാക്കേറ്റവും കയ്യേറ്റവും നടന്നിരുന്നു. മനുവിന്റെ ജനനേന്ദ്രിയ ഭാഗം ഉൾപ്പെടെ ഇയാൾ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിൽ മനം നൊന്താണ് മനു ആത്മഹത്യ ചെയ്തതെന്നുമാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം. പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പ്രവേശിപ്പിച്ച മൃതദേഹം കണ്ടശേഷമാണ് നാട്ടുകാരും ബന്ധുക്കളും പോലീസിനെ ദുരൂഹതയുള്ളതായി അറിയിച്ചത്. ബുധനാഴ്ച സമീപത്തെ കടവിൽ കുളിക്കാനെത്തിയ മനു തന്നെ പട്ടി കടിച്ചതായി അയൽവാസിയോട് പറഞ്ഞിരുന്നു. കടിച്ച ഭാഗം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ രഹസ്യഭാഗമായതിനാൽ വെളിപ്പെടുത്താൻ മനു തയ്യാറായില്ല. ഇവനെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു. ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാർക്ക് എവിടെ അവന്റെ ജീവിതം പോയെന്നും പറഞ്ഞ അവൻ ഈ പണി ചെയ്ത് അല്ല, ഒരിക്കലും അവൻ ഇത് ചെയ്യത്തില്ല. എത്രയും പെട്ടെന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടാൻ ഇയാൾ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ബന്ധുവായ ബിജി ഇതിനു മുമ്പും പ്രദേശത്തെ പലരെയും തർക്കത്തിനിടയിൽ കടിച്ചു പരിക്കേൽപ്പിച്ചതായാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശവാസിയായ മധ്യവയസ്കന്റെ ചെവി കടിച്ചു പറിക്കുകയും ബന്ധുവിന്റെ കവിൾ കടിച്ചു മുറിക്കുകയും ഇയാൾ ചെയ്തിരുന്നു. മോർച്ചറിയിൽ എത്തിക്കുമ്പോൾ മൃതദേഹത്തിന്റെ കഴുത്തിലും ജനനേന്ദ്രിയ ഭാഗവും ഉറുമ്പരിച്ച നിലയിലായിരുന്നു. മരണത്തിൽ ദുരൂഹതയുള്ളതിനെ തുടർന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സി സഞ്ജയ് ഖാൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, നാട്ടുകാർ എന്നിവർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ എത്തിയിരുന്നു. ലൈവ് വാർത്ത, പുനലൂർ.